ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ എൻചാൻറ്റഡ് ഗാർഡനിങ്. ഞാൻ അസ്രൻ. അപ്പോൾ ഇപ്പം നല്ല അടിപൊളിയൊക്കെ മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പ്ലാന്റ്സൊക്കെ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ടൈമാണ്. അപ്പം ഇപ്പം ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മൾ വേടിച്ചാലും അല്ലെങ്കിൽ വെച്ചാലും ഒക്കെ ഡാമേജ് വരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ ഏറ്റവും നല്ല കണക്ക് പ്ലാന്റ് ഹെൽത്തി ആയിട്ടിരിക്കുന്നത് വാട്ടർ പ്ലാന്റ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ കൊളക്കേഷ്യ വെറൈറ്റീസൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ വീഡിയോ കൊളക്കേഷ്യാസിന് വേണ്ടിയിട്ട് കൊളക്കേഷ്യ പോട്ട് ചെയ്യുന്നതും അതിൻ്റെ വെറൈറ്റീസ് നമുക്ക് സെയിലിനുള്ള ഏതൊക്കെ കാണിക്കണം എന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയത്. പക്ഷേ മഴ ചതിച്ചു, ഇന്ന് ഭയങ്കരമായ മഴ, അതുകൊണ്ടിട്ട് നമ്മൾ വീഡിയോ എടുത്തില്ല, ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് കൊളക്കേഷ്യയുടെ എങ്ങനെയാണെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കൊളക്കേഷ്യ പോട്ട് ചെയ്യുന്നതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം. പിന്നെ അതേ ജെയ്ഡ് വേരിഗേറ്റഡ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. നല്ല അടിപൊളി സൈസാണ്, നല്ല പ്ലാന്റാണ്, വേരിഗേഷൻസ് ഒക്കെ അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കലേഡിയംസ് അവൈലബിൾ ആണോ എന്ന്. ഇപ്പം പൊതുവെ ഈ ഒരു ടൈമിലാണ് കലേഡിയംസ് അവൈലബിൾ ആയിട്ട് വരിക. ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്, വന്നാലും പെട്ടെന്ന് തീരും. അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, പ്ലാന്റ്സ് വേണ്ടവർ മെസ്സേജ് ചെയ്യുക, അപ്പം ആ നമ്പറിലോട്ട് വരുന്ന പ്ലാന്റ്സിൻ്റെ അപ്ഡേഷൻസ് ഞാൻ കൊടുക്കാം. പിന്നെ അതേ അലോക്കേഷ്യ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അലോക്കേഷ്യ മെലോ ഉണ്ട്, അലോക്കേഷ്യ സിനിമാറ്റ് അവൈലബിൾ ആണ്, അലോക്കേഷ്യ ആമസോണിക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അലോക്കേഷ്യ വെറൈറ്റീസ് പെട്ട എലിഫൻ്റ് ഇയർസ്, പിന്നെ സെറിയൻസ്, ബ്രിന, ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ ഞാൻ സ്ക്രീനിലും കൂടി കൊടുത്തേക്കാം. അപ്പം ഇപ്പോഴും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്, എൻ്റെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പം എൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ചേച്ചി സെയിൽ പ്ലാൻസ് ഏതൊക്കെയാണ് ഉള്ളത്, അതിൻ്റെ അപ്ഡേഷൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് കണക്കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ ക്രോക്കഡൈൽ ഫേൺ ഉണ്ട്, പിന്നെ എന്താ പറയുക, ഇതാണ് കേട്ടോ സിനിമാറ്റ കുപ്രിയ ഉണ്ട്. ക്രോക്കഡൈൽ ഫേൺ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ ചീപ്പ് റേറ്റിലാണ് ക്രോക്കഡൈൽ ഫേൺ ഒക്കെ കൊടുക്കുന്നത്, ബുഷി പോട്ടാണ്. അപ്പം ഒക്കെ വാട്സാപ്പിൽ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും. പിന്നെ എപ്പോഴും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് ഒരാഗ്രഹം, ഒന്നിനോടൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുക. കാരണം പിന്നീട് അത് എങ്ങനെയാണ് വരുക, നമ്മൾ പറയില്ലേ നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ, നമുക്കൊരിക്കലും അത് റിവൈൻഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞത് കഴിഞ്ഞതാണ്, പിന്നെ നമുക്ക് ഉള്ളത് ഫ്ലാഷ് ബാക്ക്സ് മാത്രമാണ് ആ ഒരു ലൈഫിൽ. അപ്പം മാക്സിമം എൻജോയ് ചെയ്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് പ്ലാന്റ്സിൻ്റെ കാര്യം. നമ്മളിപ്പോൾ മേടിക്കണം എന്ന് തോന്നിയ ഒരു പ്ലാന്റ് പിന്നീട് നമ്മൾ വിചാരിക്കുക ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിയുമ്പോൾ മേടിക്കാം എന്ന് പറയുമ്പോൾ ചിലപ്പം പ്രൈസ് ഹൈ ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പ്ലാന്റ് ആയിരിക്കില്ല, നമുക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു പ്ലാന്റ് ആയിരിക്കില്ല. സോ മേടിക്കാൻ തോന്നുന്ന സമയത്ത് ഹാപ്പി ആയിട്ട് അത് കളക്ട് ചെയ്യാൻ നോക്കുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. പിന്നെ അതേ കൊളക്കേഷ്യ വെറൈറ്റീസ് ഒരു 10-15 വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ രണ്ട് കുഞ്ഞു പോട്ടിൽ 3-4 വെറൈറ്റീസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഐഡിയ ആണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, സ്പേസ് കുറവുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ മഴ ചതിച്ചു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം കാണിക്കുന്നതായിരിക്കും. കൊളക്കേഷ്യാസ് എങ്ങനെയായിരിക്കും നമ്മൾ കൊറിയറായിട്ട് അയക്കുക, അത് പോട്ട് ചെയ്യുന്ന എങ്ങനെയാണ്, അതിൻ്റെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതാണ്. അതുവരെ ഇറ്റ്സ് മീ നസ്രിൻ.